മഹാഭാരത അന്തർഗതമാണ് ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാംഖ്യ സന്ദർഭമാണ്. അതിലെ 28-ാം ശ്ലോകം സാംഖ്യചിന്തയുടെ സമുജ്വല ഭൂമികയാണ്. അതിൽ ഭഗവാൻ വ്യക്തത്തെയും അവ്യക്തത്തെയും ഭംഗ്യന്തരേണ വർണ്ണിച്ചു വരികയാണ്. അതിനെ ആസ്പദമാക്കിയാണ് നാം ഈ പഠനം കൊണ്ടുപോകുന്നത്. ഏത് വ്യക്തമാകുന്നുവോ അത് ആശ്രിതമാണ്. ഏത് ആശ്രിതമാണോ അത് സാ അവയവവും പരതന്ത്രവുമാണ്, മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. ആശ്രയത്തിൻ്റെ അധീനം, അതിൻ്റെ അസ്തിത്വമുണ്ട്. അതുകൊണ്ട് വ്യക്തത്തിനുമേൽ വിശ്വാസം പുലർത്തുന്നവൻ ദുഃഖിക്കും. ഏതെല്ലാം വ്യക്തമായി കാണുന്നുവോ ആ വ്യക്തത്തിലെല്ലാം ഒരവ്യക്തം അന്തർലീനമായിരിപ്പുണ്ട്. ആരെങ്കിലും പറയുന്ന വ്യക്തമായ വാക്ക്, ആ വാക്ക് കാലം അല്പം മാറിയാൽ അത് വ്യാഖ്യാനിച്ച് പരിണമിപ്പിച്ച് മറ്റൊന്നാവും. ആരെങ്കിലും കാണുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞ് അടുത്ത നിമിഷം വ്യാഖ്യാനിക്കുമ്പോൾ മറ്റൊന്നായി മാറും. അപ്പം ശബ്ദമായും സ്പർശമായും രൂപമായും രസമായും ഗന്ധമായും കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിന് അനുനിമിഷം പരിണാമമാവുള്ളത്. അതിനെ പരിഗണിക്കാതെ ആ കാണുന്ന വസ്തുവിന് പേരും നാളും നൽകി അതിനെ ആസ്പദമാക്കി എത്തുന്ന നിഗമനങ്ങൾക്കെല്ലാം അവ്യക്തത്തെ അവലംബിക്കുന്നില്ലെങ്കിൽ തെറ്റുപറ്റുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ഇത് അനേകാത്മകമാണ്. അതുകൊണ്ട് അർജുനനോട് ഭഗവാൻ പറയുന്നത് അവ്യക്തത്തിനുമേൽ ഒരിക്കലും വിശ്വാസമില്ലെന്നാണ്. ഒരിക്കലുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ജഗത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം അവ്യക്തത്തിനുമേൽ ധ്യാനിക്കണം. അവ്യക്തത്തെയാണ് ധ്യാനിക്കേണ്ടത്. വ്യക്തരൂപത്തെ സ്വീകരിച്ച് ശോകമോഹങ്ങൾ അരുത്. അവ്യക്തനിധനാന്യേവ ഏത് മധ്യത്തിൽ വ്യക്തമാണ് അതിൻ്റെ നിധനം വീണ്ടും അവ്യക്തത്തിലാണ്. നിതാന്തം ധനം നിധനം, അതാണ് ശരിയായ ധനം. ശാസ്ത്രങ്ങളിൽ പറയുന്നു മരണം പ്രകൃതി ശരീരിണം വികൃതിർജീവനമുച്യതേ ബുധൈഹി. മരണം തന്നെയാണ് പ്രകൃതി, ജീവനമാവട്ടെ വികൃതിയാണ്. സ്വർണം പോലെ, സ്വർണം കൊണ്ട് കുണ്ടലമുണ്ടാക്കി. ആദ്യം സ്വർണം, മധ്യത്തിൽ കുണ്ടലം, ഉരുക്കിയാൽ വീണ്ടും സ്വർണം. ഇപ്പം കുണ്ടലം ആവട്ട നാമരൂപമാണ്, വാചാരംഭണമാണ്. മനുഷ്യൻ, പശു, പക്ഷി, വൃക്ഷം, ലത, സമസ്ത വ്യക്തങ്ങളുടെയും സ്ഥിതി ഇതാണ്. ആദ്യം അവ അവ്യക്തമാണ്, പിന്നീട് വ്യക്തമായി, അവസാനം പുനരവ്യക്തമായി. അവ്യക്തം തന്നെ ആദ്യ അവസാനം കാണപ്പെടുന്നു. അപ്പോൾ ഇത് കുറച്ചു നേരത്തേക്ക് വ്യക്തമാവുന്നതിൽ എന്തു പരിദേവന, എന്തു വ്യസനം. ഇവിടെ ഒരു സംശയമുണ്ട്. ബീജത്തിൽ വൃക്ഷം അവ്യക്തരൂപത്തിലുണ്ടായി, അത് മനസ്സിലായി. കാരണം പിന്നീട് വൃക്ഷം അതിൽ വ്യക്തമാവുന്നുണ്ട്. കാരണം വൃക്ഷം അതിൽ നിന്ന് വളർന്നു വരുന്നുണ്ട്. എന്നാൽ വൃക്ഷം വിലയം പ്രാപിച്ച് കത്തിപ്പോയി. അത് ചാരമാണ്, അത് വൃക്ഷത്തിൻ്റെ അവ്യക്തരൂപമാണ്. അതെങ്ങനെ മനസ്സിലാവും? എന്തുകൊണ്ടെന്നാൽ അതിൽ നിന്ന് എങ്ങനെ വൃക്ഷോൽപ്പത്തി ഉണ്ടാവും? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. ഭീഷ്മാദി ശരീരവും മരണോത്തരം
ഭസ്മമായി കഴിഞ്ഞു. വീണ്ടും ആ ചാമ്പലിൽ നിന്ന് ഭീഷ്മാദി ശരീരം പ്രകടമാവുമോ? മരിച്ചു കഴിഞ്ഞ് ചാരത്തിൽ നിന്ന് വീണ്ടും പ്രകടമായാൽ ജനങ്ങൾ ഭൂതം എന്ന് പറയും. ഇതിനുത്തരം വ്യക്തമല്ലായിപ്പോഴും സാ അവയവമാണ്, സാ അവയവം പരതന്ത്രം എന്നിങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു. ചാരമാവുമ്പോൾ വളരെയധികം അവയവങ്ങൾ വേർപെടുന്നു, അവയെ യോജിപ്പിക്കുവാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യക്തമാവാൻ പ്രയാസം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ദേഹേ പഞ്ചത്വമാപന്നേ, എപ്പോൾ ശരീരാദികളെ കത്തിക്കുന്നു അപ്പോൾ പാർത്ഥിവാംശം ആ പാർത്ഥിവ ഭാഗം ചാമ്പലിൻ്റെ രൂപത്തിലിരിക്കുന്നു, ജലീയാംശം ആവിയായിപ്പോയി, സമഷ്ടി ജലത്തിൽ മുഴുകി, തൈജസാംശം സാക്ഷാൽ അഗ്നിയിൽ ലയിച്ചു, വായുവിൻ്റെ അംശം വേർപെട്ട് മഹാവായുവിൽ ചേർന്നു, ആകാശത്തിൻ്റെ കാര്യമേയില്ല. ഈ അവയവങ്ങളെ പുനയോജിപ്പിക്കുവാൻ കഴിഞ്ഞാൽ വ്യക്തമാക്കുന്നതിന് കഴിയും. ശ്രീമദ് ഭാഗവതത്തിലും വിശേഷരൂപത്തിലും വിശേഷരൂപത്തിൽ മഹാഭാരതത്തിലും ഒരു കഥയുണ്ട്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് പരീക്ഷിത്തിനായിരുന്നു രാജ്യഭാരം, നാം കേട്ടിട്ടുണ്ട്. ആ പരീക്ഷിത്ത് കലിയാൽ ബാധിക്കപ്പെട്ടിട്ട് കാലം ആരെയും വെറുതെ വിടാറില്ല. ധർമ്മസംസ്ഥാപനാർത്ഥം നടന്ന യുദ്ധം, ധർമ്മസംസ്ഥാപനയൊക്കെ കഴിഞ്ഞ് രാജ്യം പരീക്ഷിത്തിനെയാണ് ഏൽപ്പിക്കുന്നത്. പരീക്ഷനായി ജനിച്ച പരീക്ഷിത്തിൻ്റെ മോചനത്തിൻ്റെ കഥ കൂടിയാണ് മഹാഭാരതം. ഭാഗവതത്തിലാണത് ശ്രദ്ധേയമാകുന്നത്. അവിടെ പരീക്ഷിത്ത് നായാട്ടിന് പോകുമ്പോൾ ഒരു ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലിട്ടു. പുത്രൻ വിവരമറിഞ്ഞ് പരീക്ഷിത്തിനെ ശപിച്ചു. ശമധനനായ മുനി വിവരം രാജാവിനെ അറിയിച്ചു. ഏഴാം നാളിൽ തക്ഷകൻ കടിച്ചു കൊല്ലുമെന്നായിരുന്നു ശാപം. അപ്പോൾ തക്ഷകൻ്റെ കടിയേറ്റ് മൃത്യുണ്ടാവും. രാജാ പരീക്ഷിത്ത് ഗംഗാതീരത്ത് പ്രായോപവേശത്തിലിരിക്കുകയാണ്. അപ്പോഴാണ് വൈദ്യശിരോമണിയായ ഒരു കശ്യപൻ എന്നു പേരുള്ള ബ്രാഹ്മണൻ രാജാവിൻ്റെ രക്ഷയെ ചെയ്യുന്നതിന് പുറപ്പെട്ടത്. ധാരാളം ധനം കിട്ടുമെന്നും രാജാവിനെ രക്ഷിച്ച് യശസ്സുണ്ടാകുമെന്നും ഒക്കെ തീരുമാനിച്ചാണ് കശ്യപൻ്റെ വരവ്. അതേ വഴിയിൽ തക്ഷകനും വരുന്നു. അവർ വഴിയിൽ കണ്ടുമുട്ടി. തക്ഷകനും വേഷം മാറിയൊരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ കശ്യപൻ്റെ മുമ്പിലെത്തി. ചോദിച്ചു, അങ്ങ് ആരാണ്, എവിടെ പോകുന്നു? കശ്യപൻ പറഞ്ഞു, ഞാനൊരു ബ്രാഹ്മണനാണ്. നന്നായി ഗതനിഗ്രഹമറിയുന്ന, വിഷങ്ങളെ ഉന്മൂലനം ചെയ്യാനറിയുന്ന നല്ലൊരു വൈദ്യനാണ്. രാജാ പരീക്ഷിത്തിനെ ഇന്ന് തക്ഷകൻ കടിക്കുമെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തക്ഷകൻ രൂപം മാറാതെ പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, അങ്ങയ്ക്കറിയില്ലേ തക്ഷകൻ എന്ന പേരിൽ ഓടി നടക്കുന്ന ഒരു സാധാരണ സർപ്പമില്ല, അദ്ദേഹം ഇന്ദ്രസിംഹാസനാശ്രിതമാണ്.
അവിടുത്തെ അപാര ശക്തിക്ക് മുമ്പിൽ ആർക്കാണ് നിൽക്കാൻ കഴിയുക? കശ്യപൻ പറഞ്ഞു, വീരവാദം നിർത്ത്, ഒരു തക്ഷകനെന്ത്, ഒരായിരം തക്ഷകന്മാർ ഒന്നിച്ച് ചേർന്ന് കടിച്ചാലും ഞാൻ രക്ഷിക്കും. തക്ഷകൻ പറഞ്ഞു, അല്ല വിപ്രദേവ, അതിഗർവ് ശരിയല്ല, ബ്രാഹ്മണൻ സത്യവാക്കായിരിക്കണം, ഗർവത്തിൽപ്പെട്ട അസത്യം പറയരുത്. കശ്യപൻ പറഞ്ഞു, മിഥ്യാഗർവം അരുത്, പരീക്ഷിക്കുക. ഇന്ന് പരീക്ഷത്തിൻ്റെ മേൽ തന്നെ നമ്മുടെ പരീക്ഷയാവാം. തക്ഷകൻ പറഞ്ഞു, രാജാവിൻ്റെ അടുത്ത് വരെ പോണ്ട, ഇവിടെ തന്നെ പരീക്ഷ, ഞാനാണ് തക്ഷകൻ. ബ്രാഹ്മണൻ ചിരിച്ചു, അതെ നീയാണോ തക്ഷകൻ, ഇവിടെ തന്നെ പരീക്ഷിച്ചോളൂ. തക്ഷകൻ തൻ്റെ ഉഗ്രരൂപം കൈക്കൊണ്ട് അടുത്ത് നിന്ന പിപ്പല മരത്തിൽ കുത്തി, അത് ഭസ്മമായി. എന്നിട്ട് തക്ഷകൻ പറഞ്ഞു, കാണൂ എൻ്റെ പ്രഭാവം, ബ്രാഹ്മണനായതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങയെ വെറുതെ വിടുന്നു, അങ്ങയ്ക്ക് സാമർഥ്യമുണ്ടെങ്കിൽ കാണിക്കൂ. കശ്യപൻ പറഞ്ഞു, വികാരം കൊള്ളാതിരിക്കൂ, ശാന്തനാവൂ, അങ്ങയുടെ കർമ്മം പൂർത്തിയായിട്ട് ഞാൻ പറയും. തക്ഷകൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണൻ, ഇതാ വൃക്ഷം പൂർണ്ണമായി ചാമ്പലായി, എൻ്റെ കർമ്മം കഴിഞ്ഞു, ഇനി അങ്ങയുടെ ശക്തി കാണിക്കൂ. ബ്രാഹ്മണൻ മുമ്പോട്ട് വന്ന് ചിതറിക്കിടന്ന ചാമ്പൽ ഒന്നിച്ചു വെച്ചു, കമണ്ടലുവിൽ നിന്ന് ജലമെടുത്ത് അഭിമന്ത്രിച്ച് ചാരത്തിനുമേൽ തളിച്ചു. ആശ്ചര്യം, ക്ഷണനേരം കൊണ്ട് ചാരം അദൃശ്യമായി. അതിൽ നിന്ന് അപ്രകാരം തന്നെ പിപ്പല വൃക്ഷം ഉയർന്നു വന്നു. നേരത്തെ കുറച്ചിലകൾ ഉണങ്ങിയിരുന്നു, ഇപ്പോൾ അവയെല്ലാം പച്ച പിടിച്ചു നിൽക്കുന്നു. പുതിയ പുതിയ കമ്പുകളും ഇലകളുമായി ഒരു നല്ല വൃക്ഷം, പുതിയ സ്വരൂപത്തിൽ. കശ്യപൻ പറഞ്ഞു, ഇനിയും എന്തെങ്കിലും പരീക്ഷണം ചെയ്യുവാനുണ്ടോ? തക്ഷകൻ ആശ്ചര്യപ്പെട്ടു. ചകിതനായ അദ്ദേഹം വിരൽ കടിച്ചു നിന്നു, എൻ്റെ പരാജയത്തിൻ്റെ സ്വപ്നം പോലും എനിക്കുണ്ടായിട്ടില്ല. നമുക്കിവിടെ നിർത്താം ആ കഥ. പിന്നീട് അവർ തമ്മിൽ സന്ധിയായതും തക്ഷകൻ ബ്രാഹ്മണന് ധാരാളം ധനം കൊടുത്തു വിട്ടതും ഒന്നും നമുക്കാവശ്യമുള്ള കഥയല്ല. ആ ചാമ്പൽ ചേർത്തു വെച്ച് അതിൽ നിന്ന് അവ്യക്തത്തിൽ നിന്ന് വ്യക്തമുണ്ടായതിൻ്റെ ഒരു കഥ ഓർമ്മിക്കുക, അത്രയേ ഉദ്ദേശമുള്ളൂ. എല്ലാം അവ്യക്തനിധനമാണ്, പിപ്പല വൃക്ഷം ചാരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനെ പഴയ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ ചാരത്തിൽ അവ്യക്തമായ വൃക്ഷത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പ്രാചീനർ വിശേഷമണി മന്ത്ര ഔഷധാദികളുടെ ബലത്തിൽ വേർപെട്ടുപോയ അവയവങ്ങളെ സാ അവയവം പുനഃസംയോജനം ചെയ്യുന്നു. അവ്യക്തമായ വസ്തു പുനഃവ്യക്തമാകുന്നു. എന്നാൽ പ്രായേണ അവ്യക്തമായി കഴിഞ്ഞ് വ്യക്തമാവാറില്ല, എന്നിട്ടും വ്യക്തമാവുന്നതിനുള്ള സ്വരൂപയോഗ്യതയുണ്ട്. അതുകൊണ്ട് അവ്യക്തനിധനം സുസംഗതമാണ്. ചിലതിന് ഒരു കാലഘട്ടത്തിലെ അറിവിനുള്ളിൽ അവ്യക്തത്തെ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിലെ അറിവിലുണ്ടാവും. ഒരു കാലഘട്ടത്തിലെ അറിവിൽ നിലനിന്നത് വേറൊരു കാലഘട്ടത്തിൽ അജ്ഞാതവുമായിരിക്കും. അപ്പോൾ ക്രമബദ്ധ രീതിയിൽ അവ്യക്തമാകുന്നുവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവ്യക്തനിധനം സുസംഗതമാണ്. പല പണ്ഡിതന്മാരും കൂടി പ്രളയകാലത്തിൽ സമസ്ത വ്യക്തവും അവ്യക്തത്തിൽ വിലീനമാവുന്നു എങ്കിൽ ക്രമബദ്ധ രീതിയിൽ അവ്യക്തമാവുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് പുനഃസൃഷ്ടി ആരംഭിക്കുന്നു.
പൂർവകൽപ്പത്തിൻ്റെ അനുപൂർവിയും ആവുന്നു. അതിനാൽ താതാ യഥാപൂർവമകൽപ്പയത്, താതാവ് എങ്ങനെ ഇത് ചെയ്യുന്നു? ഈ വേദമന്ത്രത്തിൻ്റെ സംഗതി അതാണ്. യഥാപൂർവത്തിൻ്റെ അർത്ഥം എങ്ങനെയാണോ പൂർവകൽപ്പത്തിൽ അതുപോലെയെല്ലാം ഉണ്ടായി. അതുകൊണ്ട് എപ്പോൾ വരെ മോക്ഷമില്ലാതിരിക്കുന്നു അതുവരെ നമ്മുടെയും ജനിമരണങ്ങൾ ഉണ്ടായിക്കൊണ്ട് തന്നെയിരിക്കുന്നു. ഈ പക്ഷത്തിൽ അവ്യക്ത നിധനതയിൽ യാതൊരു ശങ്കയ്ക്കുമിടയില്ല. തത്ര കാ പരിദേവന, എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് പോയി, ഇതിൽ കരയേണ്ടതില്ല. ഭീഷ്മർ മുതലായവർ ഏത് അവ്യക്തത്തിൽ നിന്ന് വന്നു അതേ അവ്യക്തത്തിൽ ലീനമാവുന്നു. ഇത് നിയതമാണ്. സമയമാവുമ്പോൾ യഥാ സംഭവം വീണ്ടും അവ്യക്തമാകുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും സ്ഥിതി. സമസ്ത ബ്രഹ്മാണ്ടത്തിൻ്റെയും കൂടി സ്ഥിതിയാണിത്. ഈ സമസ്ത ജഗത്തും അവ്യക്തരൂപി സാഗരത്തിൽ ലീനമാവുന്നു, വീണ്ടും പുറത്തു വരുന്നു, വീണ്ടും മുങ്ങുന്നു, വീണ്ടും ഉണരുന്നു. ഈ ഒരു വിശാല ദൃഷ്ടിയിൽ മനുഷ്യൻ വിചാരിക്കുന്നു എങ്കിൽ തുച്ഛം. വിഷയങ്ങളിൽ ശോകമോഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ തുച്ഛ വിഷയങ്ങളെ ആസ്പദമാക്കി മനുഷ്യൻ ദുഃഖിക്കില്ല. സാഖ്യമതാനുസാരം വ്യാഖ്യാനം കണ്ടു. ഈ ചിന്തനവും ശോകനിവൃത്തിയർത്ഥം പരമ ഉപയോഗിയാണ്. സാഖ്യശാസ്ത്രം വേദാന്തത്തിൻ്റെ പൂർവസോപാനമാണ്. മഹർഷി കപിലനാണ് സാഖ്യശാസ്ത്ര പ്രവർത്തനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വർണ്ണനം ശ്രീമദ് ഭാഗവതാദികളിലും വിസ്താരപൂർവം വരുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയിലും സാഖ്യസിദ്ധാന്തത്തിൻ്റെ വർണ്ണനം പലയിടത്തുമുണ്ട്. അതുകൊണ്ട് വേദാന്തവും സാഖ്യത്തിൻ്റെ അനേകം പ്രക്രിയകളെ സ്വീകരിച്ചിട്ടുണ്ട്. സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രകാരത്തിലുള്ള സാധന സിദ്ധിയെ പ്രദാനം ചെയ്യുമോ അത് സ്വീകരിക്കണം. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് വേദാന്താനുസാരം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അവ്യക്താദീനി ഭൂതാനി, ഈ ശ്ലോകത്തിന് വേദാന്തപ്രകാരം രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. സാഖ്യമതപ്രകാരം അവ്യക്തത്തിന് പ്രകൃതി അർത്ഥമാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ മായ എന്നർത്ഥം സ്വീകരിച്ചാൽ അത് വേദാന്ത സമ്മതം തന്നെ. അന്യ അർത്ഥവും വേദാന്തപക്ഷത്തിൽ സ്പഷ്ടമാണ്. അന്യ രീതിയിലും നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. ഈ ശ്ലോകത്തിന് സദൃശം ഒരു ശ്ലോകം സാഖ്യകാരികയിൽ, അദർശനാദാപതിത പുനശ്ചാദർശനം ഗത നാസൌ തവ നാസ തസ്യത്വം വൃഥാകാ പരിദേവന. ഇതിന് സദൃശം മറ്റൊരു കാരികയുമുണ്ട്. അദർശനാദിഹായാത പുനശ്ചാദർശനം ഗത ത്വചാഹം ചാപി രാജേന്ദ്ര തത കിമനുശോചതി. അദർശനാദാപതിത പുനശ്ചാദർശനം ഗത നാസൗ തവ ന തസ്യത്വം വൃഥാ കാ പരിദേവന. അദർശനാദ ഇഹായാത പുനശ്ചാദർശനം ഗത ത്വചാഹം ചാപി രാജേന്ദ്ര തത കിമനുശോചതി. വ്യക്തം വ്യക്തി, ദർശനം തദഭാവോ അദർശനം. വ്യക്തം വ്യക്തി ദർശനം തദഭാവോ അദർശനം. ഈ വിഗ്രഹം അനുസരിച്ച് അവ്യക്തം തന്നെ അദർശനം, അദർശനം തന്നെ അവ്യക്തം. അദർശനത്തിൽ നിന്ന് തന്നെ ഈ ജഗത്താകെ വരുന്നു, വീണ്ടും അദർശനത്തെ പ്രാപിക്കുന്നു. അപ്പോൾ ഈ വർത്തമാന ദർശനമെന്ത്? കേവലം മിഥ്യാപ്രത്യയം തന്നെ
എന്തുകൊണ്ടെന്നാൽ നേരത്തെ അദർശനം കൊണ്ട് അസത്തായിരുന്നു. മുന്നോട്ട് അദർശനം ആണ്, അതായത് അസത്ത് തന്നെയാണ്. അപ്പോൾ മധ്യത്തിൽ ഈ ദർശനം എങ്ങനെ സദ്വിഷയമാവും? സദ്വിഷയമാവില്ല തന്നെ. നേരത്തെ അസത്തായിരുന്നത് വീണ്ടും അസത്താവുന്നത് ഇടയിൽ സത്താവില്ല. ആദാ വന്ദേജയൻ നാസ്തി വർത്തമാനേ വിദദ്ധത വിദദൈ സദൃശ സന്തു വിദദായിവ ലക്ഷിതാഹ. ആദാ വന്ദേജയൻ നാസ്തി വർത്തമാനേ വിദദ്ധത വിദദൈ സദൃശ സന്തു അവിദദ ഇവ ലക്ഷിതാഹ. ഏത് ആദിയിലില്ല, ഏത് അന്ത്യത്തിലുമില്ല, അത് വർത്തമാനത്തിലും അതുപോലെ തന്നെയാണ്. ഏത് ആദിയിൽ അദർശനമാണ്, അന്ത്യത്തിൽ അദർശനമാണ്, അത് വർത്തമാനത്തിലും ദർശനമുണ്ടെങ്കിൽ കൂടി അദർശനമാണ്. ദൂരത്തു നിന്ന് നോക്കിയാൽ ഇത് ഒരു തുണിക്കട എന്ന് തോന്നും. അകത്ത് കടന്ന് തുണിയെടുത്ത് കയ്യിലിട്ട് നോക്കിയാൽ എന്തു തുണിയോ, അത് നൂലോ അതോ തന്തുവോ, തുണിയെടുത്ത് നാം നോക്കുമ്പോൾ നൂലിനെ നോക്കുന്നു. നൂല് തടിച്ചതോ നേർത്തതോ, നൂലിൽ തുണി അദർശനമാണ്. തുണിയിൽ നിന്ന് നൂല് വേർപെടുത്തിയാലും തുണി അദർശനമാണ്. എന്നാൽ തുണിയെ പരീക്ഷിക്കുന്നതിന് വേണ്ടി കയ്യിലെടുത്തു, അപ്പോഴും നൂല് കാണാം, തുണി അദർശനമായി. അധികം ശ്രദ്ധിച്ചു നോക്കിയാൽ നൂലും കാണാതാവും, അത് പഞ്ഞിയാവും. അപ്പോൾ നൂലിൻ്റെ സൃഷ്ടിയും മാറും. അപ്പോൾ നൂലെ എന്നത് കാണാതാവും. നമ്മുടെ കാര്യവും ഇതുപോലാണ്. യോഗികൾ, മഹാപുരുഷന്മാർ തുടങ്ങിയവർ അവർ നോക്കിക്കഴിഞ്ഞാൽ ഇനിയും മുന്നോട്ട് പോകും. ഇതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ചിന്തകൾക്ക് സമുജ്വലമായി കഴിയും. എങ്ങനെയെന്നാൽ യോഗികളുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ അവർ വാസസ് തന്തുവിത് പഞ്ഞിയിത് ആദിമൂലഭൂത പ്രകണ്ഠമിത് എന്ന് കാണും. അവർ നോക്കുമ്പോൾ തന്മാത്രകളെയും നോക്കും. വസ്ത്രത്തിൽ നൂലുണ്ട്, നൂലിൽ പഞ്ഞിയുണ്ട്, പഞ്ഞിയിൽ ആദിമൂലഭൂതപ്രകണ്ഠമുണ്ട്. അപ്പോൾ യോഗികളുടെയും മഹാപുരുഷന്മാരുടെയും ദൃഷ്ടിയിൽ നോക്കിയാൽ ഈ അവ്യക്തം ബോധ്യമാവും. ഈ മഹത്തായ ദർശനത്തെ നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് കൊണ്ടുവന്ന ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനമായ പദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.